ദീപാവലി ആഘോഷങ്ങളിൽ പൊട്ടിച്ച പടക്കങ്ങളെ പഴിചാരി എ എ പി നേതാക്കൾ ഹിന്ദു വികാരം വ്രണപ്പെടുത്തി എന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവായ വീരേന്ദ്ര സ്വച്ദേവ്. ഡൽഹിയിലെ മലിനീകരണത്തിൽ എ എ പി സർക്കാരിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ദീപാവലി ആഘോഷം കഴിഞ്ഞ് ഒരു ദിവസം പൂർത്തിയായിട്ടും തലസ്ഥാനത്തെ വായു നിലവാരത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഒക്ടോബർ 31-നകം നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കുന്നതിൽ ആം ആദ്മി പാർട്ടിയും അതിന്റെ തലവൻ അരവിന്ദ് കെജ്രിവാളും പരാജയപ്പെട്ടതാണ് ഡൽഹിയുടെ വായു നിലവാരത്തെ ബാധിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ 2022-ലും 2023-ലും ദീപാവലിക്ക് ശേഷം രാവിലെ രേഖപ്പെടുത്തിയ വായു മലിനീകരണ തോത് തലേ ദിവസത്തേക്കാൾ കുറവായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ തകർന്ന റോഡുകളിൽ നിന്നുള്ള പൊടിപടലങ്ങളും വാഹനങ്ങളുടെ പുറന്തള്ളലും ഒരു രാത്രിയിൽ പടക്കം പൊട്ടിക്കുന്നതിനേക്കാൾ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദീപാവലി ദിനത്തിൽ പടക്കം പൊട്ടിച്ച് അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്ന കെജ്രിവാളും ഡൽഹി മുഖ്യമന്ത്രി അദിഷിയും പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായും ഒക്കെ സനാതനധർമ്മ പാരമ്പര്യത്തെയും ഹൈന്ദവ വികാരത്തെയും അപകീർത്തിപ്പെടുത്തുകയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ യഥാർത്ഥ നിജസ്ഥിതി അവർ അംഗീകരിക്കുകയും ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ദീപാവലി ആഘോഷങ്ങൾക്ക് മുൻപ് എന്തുകൊണ്ടാണ് ഹിന്ദു ആഘോഷങ്ങൾക്ക് മാത്രം ഡൽഹിയിൽ സർക്കാർ പടക്കം നിരോധിക്കുന്നതും മറ്റാഘോഷങ്ങളായ ക്രിസ്മസിനോ പുതുവർഷത്തിനോ ഈ നിയമം ബാധകമാകാത്തതും എന്തുകൊണ്ടാണ് എന്നും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ ഉത്തരം പറയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ദിനേശ് ശർമ്മ രംഗത്ത് വന്നിരുന്നു. ഈ നിരോധനത്തെ സനാതനധർമ്മത്തിനെതിരായ ഗൂഢാലോചനയാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഹോളി, ദീപാവലി തുടങ്ങിയ ഹിന്ദു ആഘോഷങ്ങളിൽ മാത്രമേ ഡൽഹി സർക്കാരിന്റെ നിരോധനം പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നും കുറ്റപ്പെടുത്തി. കൂടാതെ പ്രതിപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് മലിനീകരണം പ്രശ്നമാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വ്യക്തമായ മറുപടി പറയാൻ എ എ പിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നതായിരുന്നു വാസ്തവം. അതേസമയം അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എ എ പിയുടെ പദയാത്രാ പ്രചരണത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയായിരുന്നു മുൻ ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാൾ. കഴിഞ്ഞ 10 വർഷമായി ഡൽഹിയിലെ ജനങ്ങളെ സത്യസന്ധമായാണ് ആം ആദ്മി സർക്കാർ സേവിച്ചതെന്നും രാജ്യത്തെ മറ്റൊരു കക്ഷിയും ചെയ്യാത്ത നിരവധി ജോലികൾ എ എ പി ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കണോ അതോ നിങ്ങളുടെ കുട്ടികളെ പരിപാലിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടി വരുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. ഡൽഹിയിൽ എ എ പി അധികാരത്തിലെത്തിയാൽ ഡൽഹി സർക്കാരിന്റെ വൈദ്യുതി, ആരോഗ്യം, സംരക്ഷണം, വിദ്യാഭ്യാസം, സ്ത്രീകൾക്കുള്ള ബസ് യാത്ര തുടങ്ങിയ സൗജന്യ പദ്ധതികൾ ബി ജെ പി നിർത്തലാക്കുമെന്നും കെജ്രിവാൾ ആരോപിച്ചിരുന്നു. അതേസമയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി തോൽക്കുമെന്ന് കെജ്രിവാളിന് അറിയാമെന്നും അതിനാലാണ് തന്റെ സർക്കാരിനെ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കുന്നതെന്നും ഡൽഹി ബി ജെ പി അധ്യക്ഷൻ കൂടിയായ വീരേന്ദ്ര സ്വച്ദേവ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസമാണ് അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. ഒപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും നാടകീയമായി ആ സ്ഥാനത്തേക്ക് അദിഷി മെർലേനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ അദിഷി അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലെ കളിപ്പാവ് പോലെയാണ് അവിടെ ഭരണം നടത്തുന്നതും. ജനങ്ങൾക്ക് ഗുണകരമായ ഒരു നടപടിയും ഇതുവരെയും അവർ സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം അവർ ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നതെന്നും പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.